പിന്നീട് നമ്മൾ കാണുന്നത് അതിനുശേഷം അണ്ണൻ തമ്പിയിലൂടെയാണ് ഒരു വരവുണ്ടാകുന്നത്. അതിനുശേഷം അതൊരു ആങ്കർ ആയിരുന്നു, സൂര്യ ടിവിയുടെ ആങ്കർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമൃത ടിവിയിൽ ആങ്കർ ചെയ്തു പാട്ട് പ്രോഗ്രാം. അപ്പൊ ആ ഒരു ഇങ്ങനെ മൂവിയിലേക്കുള്ള ആ ഒരു വരവുണ്ടല്ലോ, പിന്നെ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂവിയിലേക്ക് തന്നെ ഒരു മടങ്ങി വരെ നടത്തി കളയാം എന്ന് തോന്നാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഞാനത് ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ആഗ്രഹം തോന്നിട്ടു. ഞാൻ അമൃതയിൽ ആങ്കർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, സുബൈർ എന്ന് പറഞ്ഞിട്ട്, വർണ്ണചിത്ര സുബൈർ. സുബൈർക്ക് പറഞ്ഞിട്ടാണ് ഇത് കണക്ക് അനിയത്തി ആവശ്യമുണ്ടെന്ന് ആ സെറ്റ് നിന്ന് അറിഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ വിളിക്കുന്നതാണ്. ഈ അണ്ണൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നല്ലോ, അണ്ണൻ തമ്പി എന്ന് പറയുന്നത് ഒരു പഠനശാലയായിരുന്നു ആദ്യ സമയങ്ങളിൽ നിന്നൊക്കെ. എന്ത് സംഭവം വെച്ചാല് ഇപ്പൊ അതിന്റെ റൈറ്റർ ബെന്നിച്ചേട്ടൻ, ഇപ്പൊ ഞാൻ അതിനകത്തെല്ലാം ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു ട്രേ കാണും, കൊണ്ട് എല്ലാവർക്കും ചായ കൊടുക്കും. പിന്നെ ആ ചായ കൊടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങ് പോവും. പിന്നെ അതിനകത്ത് എനിക്കൊന്നും ഏതോ ഒന്ന് രണ്ട് സീനിലാണ് ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നത്, ബാക്കിയൊക്കെ അച്ഛാ ചായ ചേട്ടാ ചായ. അപ്പോ ബെന്നി പി നായരമ്പലം, ബെന്നിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ അച്ഛാ എന്ന് പറഞ്ഞത് എഴുതിയില്ലായിരുന്നെങ്കിൽ നീ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് വിചാരിച്ചേ. എല്ലായിടത്തും കൊണ്ട് അച്ഛാ ചായ ചേട്ടാ ചായ. മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പേടിയായിരുന്നു, പക്ഷെ ഒരുപാട് തമാശ പറയുന്ന ആളാണ്. നമ്മള് വായിച്ചറിവും നമ്മള് കേട്ടറിവും എല്ലാം അങ്ങനെ അല്ല, പക്ഷെ ഒരുപാട് തമാശ പറയും. എനിക്ക് എനിക്ക് ചിരിക്കണോ, ചിരിച്ചാൽ എന്റെ ദേഷ്യമാവോ, കോമഡി പറയുന്നുണ്ട്, എനിക്ക് ഞാൻ പേടിച്ച് നിൽക്കുന്ന സമയമാണ്. പക്ഷെ എല്ലാരോടും ഒരുപോലെ ഒരു തുടക്കക്കാരിക്ക് നൽകാവുന്ന എല്ലാ സപ്പോർട്ടും തന്നിരുന്നു. ഞാൻ പേടിച്ച് നിൽക്കായിരുന്നു. കാര്യം എന്ന് വെച്ചാല് എല്ലാം വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു ആ സമയത്ത്. ടോപ്പിൽ നിൽക്കുന്ന ഹീറോയിൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ ആൾക്കാരായിരുന്നു. അപ്പൊ അതിനിടയിൽ ഞാനിങ്ങനെ ഒരു ടെൻഷൻ അടിച്ചാണ് നിന്നത്. ഇനി എന്താണ്, ഇനി എന്താണ്, ഇനി എന്താ പറയാ, നമ്മളെ വഴക്ക് പറയോ, നമ്മള് തിരിച്ചു കാര്യം. എല്ലാം ഈ എന്താ പറയാ, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഷോട്ടുകളും സീനുകളും ആയിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പൊ ആ ഷോട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല, വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ അതിനുശേഷം എനിക്ക് ഈ രഹസ്യ പോലീസ് എന്നുള്ള സിനിമ, അതിൽ വന്നപ്പോ ജയറാം മേട്ടന്റെ പേരായിട്ട് വരുന്നു, ജയറാം മേട്ടന്റെ സിസ്റ്റർ ആയിട്ട് വരുന്നു. പക്ഷെ അതിലൊരു ആക്റ്റീവ് റോൾ പോലെയാണ്. പക്ഷെ അതില് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, ആ സിനിമ അത്ര വിജയിച്ചില്ലെങ്കിൽ കൂടിയും അതില് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നല്ല സിനിമയായിരുന്നു, അത് ടിവിയിൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്ന സിനിമ. എനിക്ക് ആ സമയത്തും ശിവാജി ആളുകൾ ശ്രദ്ധിച്ചു, ആ ഇങ്ങനൊരു നടിയുണ്ട് കൊള്ളാം എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നു. പക്ഷെ പിന്നീട് എന്തായിരുന്നു സംഭവിക്കുന്നുണ്ടായിരുന്നത്? അത്തരം റോളുകൾ പിന്നീട് തേടിയെത്തപ്പെടാ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് വന്നിരുന്നു, ഓക്കെ, ഞാൻ ഇടയിലും ഒക്കെ പടം വന്നിരുന്നു. ഏതൊക്കെയോ നമുക്കൊരു എനിക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവാണ്.